അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഞ്ചാം ക്ലാസ്സിൽ 2023 നടന്ന അർദ്ധവാർഷിക പരീക്ഷ തജ്വീദുൽ ഖുർആനിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇൻഷാല്ലാ നമ്മൾ വായിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് ഓരോന്നും ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ ഈ അടുത്ത മാസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ഒന്നാം ഭാഗവും രണ്ടാം ഭാഗ പുസ്തകങ്ങളും അതിലുൾപ്പെടും. അപ്പോൾ ഒന്നാം ഭാഗം പഠിക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകം പോയിൻ്റ് ചെയ്ത് അടിവരെയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് പഠിക്കാൻ എളുപ്പമാകും ഇൻഷാല്ലാ. ഒന്നാമത്തേത് കോളത്തിൽ ചെറിയ അടയാളപ്പെടുത്താനുള്ളതാണ്. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്രയാണ്? 18. എത്രയാണ്? 18. 2. തൻവീനിനെ ഇദ്ഗാമും ബിലാഗുന്ന ചെയ്ത ഉദാഹരണം. തൻവീനിനെ ഇദ്ഗാം ബിലാഗുന്ന, ഇദ്ഗാം ബിലാഗുന്നൻ്റെ അക്ഷരങ്ങൾ ലാമ് റാ എന്നാണ്. അപ്പോൾ തൻവീന് ശേഷം അതേതാ വന്ന് നോക്കുക. ഇവിടെ തൻവീന് ശേഷം ലാമ് വന്നിട്ടുണ്ട്. അക്ലൽ ലമ്മ എന്നുള്ളതാണ്. അടുത്ത നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും. മഹ്റജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ് അക്ഷരം എന്ന് കണ്ടെത്തുക. അത് ഖാഫാണ്. നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും, ഖാഫ്. അടുത്ത് നാവിൻ്റെ അരികും മേലെ അണപ്പല്ലുകളും, നാവിൻ്റെ അരികും മേലെ അണപ്പല്ലുകളും. ആൻസർ ലോദാണ്. അടുത്ത് അൽ മദ്ദുൽ ലാസിമിന് ഉദാഹരണം. അൽ മദ്ദുൽ ലാസിമിന് ഉദാഹരണം അതേതാണ്? അതുഹാജ്ജുന്നി. അവിടെയാണ് മദ്ദുൽ ലാസിമിൻ്റെ ഉദാഹരണം, അതാണ്. 6. നാവിൻ്റെ മദ്യവും അണ്ണാക്കും, നാവിൻ്റെ മദ്യവും അണ്ണാക്കും. അതായത് അക്ഷരം ജീമാണ്, ജീമ്. അവിടുന്നാണ് ജീമ് പുറപ്പെടുന്നത്. ജീമിൻ്റെ മഹ്റജാണത്. ഇനി അടുത്ത് ചേരുംപടി ചേർക്കുക. ഇവിടെ പിന്നെ നമ്മൾ സിഫാത്തുൽ ഹുറൂഫ് പറഞ്ഞിട്ടുണ്ടല്ലോ, സിഫത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ സിഫത്തുകളെക്കുറിച്ച് പറഞ്ഞത് ഹംസ്, ജഹർ, ഷിദ്ദത്ത്, തവസ്സുത്ത്, എരിഹ്വ്, അതുപോലെ തന്നെ ഇസ്തിഇലാ, ഇസ്തിഫാലി, ഇൻഫിതാഹി, ഇത്തുബാഖ്, കൽഖലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കൊടുത്തിട്ട് അതിൻ്റെ അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേരിനോട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ 7-ാമത്തെ എന്താണ്? ഖാ സ്വാദ് ലോദ് ഖൈന് ത്വാ ഖാഫ് ലോ. അപ്പോൾ ഖുസ്സല്ലഖത്തിൻ ഖിൽ എന്നുള്ളതാണത്. അത് ഏതിൻ്റെ അക്ഷരങ്ങളാണ്? ആൻസർ ഡി ആണ്, ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. അടുത്തത് കുത്തുബ് ജദ് എന്നുള്ള ഖാഫ് ത്വാ ബാ ജീമ് ദാല്, കുത്തുബ് ജദ്. അതേതാ ആൻസർ? ഇ ആണ്, കൽക്കരത്തിൻ്റെ അക്ഷരങ്ങൾ. അടുത്തത് പിന്നെ 9-ാമത്തത് അജിദ് കത്തിം ബക്കത്ത് എന്ന് നമ്മൾ പറഞ്ഞ ആ അക്ഷരങ്ങളാണ്. അജിദ് കത്തിം ബക്കത്ത് അതേതൊക്കെയാണ്? അത് ഏതിൻ്റെ അക്ഷരമാണ്? ആൻസർ എ ആണ്, ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണത്. ഏതിൻ്റെ അക്ഷരങ്ങളാണ്? ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. അടുത്ത ലാമ് നൂന് ഐന് മിമ റാ ലിൻ ഉമർ എന്ന് പറഞ്ഞല്ലോ, അത് ഏതിൻ്റെ അക്ഷരങ്ങളാണ്? ആൻസർ സി, തവസ്സുത്തിൻ്റെ അക്ഷരങ്ങളാണ്. അടുത്തത് 11-ാമത്തെ ഫാ ഹ ത ഹ ഷീന് ഖാ സ്വാദ് സീന് കാഫ് താ ഫഹസ്തുഹു ഷഹ്സുൻ സഖത്ത് എന്നാണ് അക്ഷരത്തെക്കുറിച്ച് പറയുക. അതിൻ്റെ ഏതാണ് ആൻസർ? ബി ആണ്, ഹംസ്. ഹംസിൻ്റെ അക്ഷരങ്ങളാണത്. ഫഹസ്തുഹു ഷഹ്സുൻ സഖത്ത് എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഹംസിൻ്റെ അക്ഷരങ്ങൾ. അങ്ങനെയാണത് യോജിപ്പിക്കേണ്ടത്. ഇനി അടുത്ത് പൂരിപ്പിക്കാനുള്ളതാണ് 12-ാമത്തേത്. ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് താഴുന്നത് കൊണ്ട് ഡാഷ് ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? തർക്കീക്ക് ഉണ്ടാകുന്നു. 13. ഇസ്തിഇലാഇൻ്റെ ഹർഫുകൾ ഒഴികെയുള്ള ഡാഷ് എണ്ണം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. എത്ര എണ്ണം? 22 എണ്ണം. അപ്പോൾ ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ ഒഴിവുകയുള്ള, ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ ഒരാൾ പഠിച്ചാൽ അയാൾക്ക് ഏതിൻ്റെ അക്ഷരങ്ങൾ കിട്ടും? ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ കിട്ടും. കാരണം ഇസ്തിഇലാഇൻ്റെ 7 അക്ഷരം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അതേപോലെ തന്നെ അപ്പുറത്തുള്ള വേറൊന്നാണ്, അപ്പോൾ അവിടെ മറിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇത്തുബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത്തുബാക്ക്, ഇത്തുബാക്കിനാകെ 4 അക്ഷരമേ ഉള്ളൂ. അത് ലോദ് സ്വാദ് തോ ലോ, 3-4 അക്ഷരങ്ങൾ ഒരേ രൂപത്തിലുള്ള അക്ഷരങ്ങളാണത്. അതല്ലാത്ത അക്ഷരങ്ങളൊക്കെ ഇൻഫിദായിൻ്റെ അക്ഷരങ്ങൾ. ഇൻഫിദായിന് 25 അക്ഷരം ഉണ്ടാവും. അപ്പോൾ ഇത്തുബാക്കിൻ്റെ അക്ഷരം ഇല്ലാത്തതൊക്കെ ഇൻഫിദായിൻ്റെ അക്ഷരങ്ങളാണ്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിളായിട്ടത് പെട്ടെന്നും മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്തത് 14. ഇർജിഇ എന്നതിനെ റായിന് ഡാഷ് ചെയ്യണം. എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പാഠങ്ങളിൽ, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ റാ സുക്കൂന്? റായിൻ്റെ മുമ്പ് കെസർ എങ്ങനെ വരലാണ്? ആരിലോ അല്ലെങ്കിൽ മുംഫസിലായിട്ട് വരാം. ഇവിടെ ആരിലായ പുതുതായ കെസർ വരികയാണ്. ഇർജിഇ അതാണ് പുതുതായ കെസർ.
പതിനഞ്ച്, ഗുന്നത്തിൻ്റെ സന്ദർഭത്തിൽ മീമിൻ്റെയും നൂണിൻ്റെയും മഖ്റജ് ഡാഷ് ആണ്. ഏതാണ്? തരിമൂക്ക് ആണ്. മഖാരിജുൽ ഹുറൂഫിൻ്റെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാറ്റോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഡാഷ് എണ്ണമാണ്. കാറ്റോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ എത്ര എണ്ണമാണ്? പത്തെണ്ണമാണ്. കാറ്റോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ എന്ന് പറയുന്നത് പത്തെണ്ണമാണ്. ഫഹത്തുഹു ഷഖ്സുൻ സക്കത്ത് എന്ന് പറയുന്ന ആ അക്ഷരങ്ങളാണത്. ഇനി അടുത്ത് പതിനേഴാമത്തേത്, റായിന് സുക്കൂനും മുമ്പുള്ള ഹറഫ് ഫത്തഹോ ലൊമ്മോ ആവുകയും ചെയ്താൽ റായിനെ ഡാഷ് ചെയ്യണം. എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. റായിൻ്റെ തഫ്ഹീമാക്കുന്ന നിയമങ്ങളിൽ പെട്ടതാണത്. ഇനി അടുത്ത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ഒന്ന്, ഖുറൈഷ് എന്നതിലെ മദ് ഏത്? ഖുറൈഷ് എന്നതിലെ മദ് ഏത്? മദ് ലീനാണ്. ഏതാണത്? മദ് ലീന്. അടുത്ത്, മുഴക്കത്തോടെ ഉച്ചരിക്കേണ്ട ഹർഫുകളുടെ സിഫത്ത്, മുഴക്കത്തോടുകൂടെ ഉച്ചരിക്കേണ്ട ഹർഫുകളുടെ അതിന് പറയുന്ന പേരെന്താണ്? എന്താണത്? കൽക്കലത്ത്. കൽക്കലത്തിനാണ് അങ്ങനെ മുഴക്കത്തോടുകൂടെയുള്ള ആ ശബ്ദം വരേണ്ടത്. ഇനി ഇരുപതാമത്തത്, റായിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കേണ്ട സന്ദർഭങ്ങൾ എത്ര? റായിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കേണ്ട, തർക്കീക്കല്ല, തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കേണ്ട സന്ദർഭങ്ങൾ അഞ്ച്. തർക്കീക്കാണെങ്കിൽ നാലുമാണ്. ഇവിടെ ചോദിച്ചത് തഫ്ഹീമാണ്, അപ്പം അഞ്ച് ചെയ്യുക. ഇരുപത്തിയൊന്ന്, ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാൻ പാടില്ലാത്ത ഹർഫുകൾ എത്ര? ഉച്ചരിക്കുമ്പോൾ ശബ്ദം തീരെ നീളാൻ പാടില്ലാത്ത അക്ഷരങ്ങൾ എത്ര എന്നാണ് ചോദിച്ചത്? ആൻസർ എട്ടാണ്. അജിദ് കത്തിം ബക്കത്ത് എന്നുള്ള ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണത്. ഇരുപത്തിരണ്ട്, അൽ മദ്ദു ലാസിമുൽ ഹർഫീന് ഉദാഹരണം എഴുതുക. മദ്ദു ലാസിം ഹർഫി വളരെ സിമ്പിളാണ്, നാലില് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അഞ്ചാം ക്ലാസ്സിൻ്റെ തുടക്കത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. യാസീൻ, നൂൻ, ഖാഫ് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇരുപത്തി മൂന്നാമത്തത്, മിം ബഅദിഹിം, ഇതിൽ ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ ഏത്? ഈ മിം ബഅദിഹിം എന്ന് പറഞ്ഞതിൽ ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ബാവും ദാലുമാണ്. ശിദ്ദത്തിൻ്റെ അക്ഷരം പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയുന്നത്. ഇനി അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. ഇരുപത്തിനാല്, സാക്കിനായ നൂനിനെയും തൻവീനെയും ഇഖ്ലാബ് ചെയ്യേണ്ടത് എപ്പോൾ? എപ്പോഴാണ്? സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ബാ വന്നാലാണ്. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെ ശേഷം ബാ വന്നാൽ. അടുത്തത്, കൂ അൻഫുസകും എന്നതിൽ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടാൻ കാരണമെന്ത്? കാരണം എന്താ? മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിലായി ഹംസ വന്നു എന്നുള്ളതാണ്. ഹംസ വന്നതുകൊണ്ടാണ് അവിടെ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടാൻ കാരണം. ഇരുപത്തി ആറാമത്തെ ചോദ്യം, അക്ഷരങ്ങൾ പുറപ്പെടുന്ന പ്രധാന ഭാഗങ്ങൾ ഏവ? ആൻസർ, ഹൽക്ക്, ലിസാന്, ഷഫദാന്, ജൗഫ്, ഹൈഷൂമ. ഇനി ലാമുൽ ജലാലയെ തഫ്ഹീം ചെയ്യേണ്ടത് എപ്പോൾ? ജലാലത്ത്, അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ എപ്പോഴാണ് നമ്മൾ തഫ്ഹീം ചെയ്യേണ്ടത്? അപ്പോൾ അള്ളാഹ് എന്ന ജലാലത്തിന് മുമ്പ് ഫത്തഹോ ലൊമ്മോ വന്നാൽ, ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ മുമ്പ് ഫത്തഹോ ലൊമ്മോ വന്നാലാണ് തഫ്ഹീം ചെയ്യേണ്ടത്. കെസിറാണ് വന്നതെങ്കിൽ തർക്കീക്കായിട്ടും പാരായണം ചെയ്യണം. ഇനി ലാമിൻ്റെ മഖ്റജ് ഏത്? ആൻസർ, നാവിൻ്റെ തലയുടെ അരികും മേലെ മുൻപല്ലിൻ്റെ ഊനും. ഇരുപത്തി ഒമ്പത്, എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ട ഹർഫുകൾ ഏവ? ഖുസ്സ ലഗത്തിൻ ഖില്, അതായത് ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങളാണ് ഏത് സമയത്തും തഫ്ഹീം ചെയ്യേണ്ടത്. മുപ്പതാമത്തെ ചോദ്യം, ജഹറിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ത്? ജഹറിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ത്? എന്താ പ്രത്യേകത? ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടാൻ പാടില്ല, കാറ്റ് എന്തെങ്കിലും പുറത്തേക്ക് വരില്ല, അതാണ് ജഹറിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത. മുപ്പത്തി ഒന്ന്, ലബിൽ മിർസാദ് എന്നതിൽ റായിനെ തഫ്ഹീം ചെയ്തതിന് കാരണമെന്ത്? റായിന് അവിടെയുള്ള റായിനെ തഫ്ഹീം ചെയ്തിട്ടാണ് ഉച്ചരിച്ചത്, അതിൻ്റെ കാരണം എന്താണ്? കാരണം സാക്കിനായ റായിന് മുമ്പ് കെസിറാവുകയും ശേഷം ഇസ്തിഇലാഇൻ്റെ ഹർഫാകുന്ന സ്വാദ് വന്നതുകൊണ്ട്. അപ്പോൾ റാ സുക്കൂനും റായിൻ്റെ മുമ്പുള്ളതിന് കെസറും റായിന് ശേഷമുള്ള അക്ഷരത്തിന് അക്ഷരം ഇസ്തിഇലാഇൻ്റെ അക്ഷരമായിട്ട് വന്നാൽ അവരെ റായിന് എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റായിൻ്റെ നിയമങ്ങളൊക്കെ അഞ്ച് വരിയിൽ കുറയാതെ എഴുതാൻ പറയുന്നിടത്ത് പറയാം. അഞ്ച് വരി, ഇനി അടുത്ത അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. ഒന്ന്, വിശുദ്ധ ഖുർആൻ പാരായണം. മനുഷ്യരായ നമ്മോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ എന്ന വിചാരത്തോടെ നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയുമാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. സത്യവിശ്വാസിക്ക് വിശുദ്ധ ഖുർആൻ പാരായണം അനിവാര്യമാണ്. ഖുർആനിലെ ഒരു ഹർഫ് ഓതിയാൽ 10 പ്രതിഫലം ലഭിക്കും എന്നൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? അവിടെ എഴുതി കൊടുക്കുക. നമ്മുടെ പാഠത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടാകില്ല,
പക്ഷേ എന്ത് ചെയ്യുക, നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതുന്നവർക്ക് ഖുർആൻ എന്ത് ചെയ്യും, ശുപാർശ ചെയ്യും, ഖുർആൻ നിയമം അനുസരിക്കാതെ ഓതിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാപം ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ചേർത്തിട്ട് അവിടെ ചെയ്യുക. ഇനി ഒരു 33-ാമത്തെ തഫ്ഹീമു റാഇനെ തഫ്ഹീമാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അവസാനത്തെ പാഠം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും റാഇനെ തഫ്ഹീം ചെയ്യേണ്ടത് 5 സന്ദർഭങ്ങളിലാണ്. 1-ാമത്തെ നിയമം, റാഇൻ്റെ ഹർക്കത്ത് ഫത്ഹുലമ്മാവുക, റാഇൻ്റെ ഹർക്കത്ത് ഫത്ഹുലമ്മാവുക. 2-ാമത്തെ, സുക്കൂനുള്ള റാഇന് മുമ്പ് ഫത്ഹുലമ്മാവുക. 3-ാമത്തെ, സാക്കിനായ റാഇന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും അതിൻ്റെ മുമ്പുള്ളതിന് ഫത്ഹുലമ്മോ ആവുകയും ചെയ്യുക. 4-ാമത്തെ നിയമം, സുക്കൂനുള്ള റാഇന് മുമ്പുള്ള കസ്ര ആരിലോ മുൻഫസിലോ ആവുക. 5, സാക്കിനായ റാഇന് മുമ്പ് കസ്ര ആവുകയും ശേഷം ഇസ്തിഇലാഇൻ്റെ ഹർഫ് ഉണ്ടാവുകയും ചെയ്യുക. ഇതാണ് തഫ്ഹീമു റാഇന്റെ ഈ 5 നിയമങ്ങൾ അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇൻഷാല്ലാ ഇതോടെ തജ്വീദുൽ ഖുർആനിലെ കഴിഞ്ഞ വർഷം നടന്ന 2023 നടന്ന അർദ്ധവാർഷിക പരീക്ഷ ചോദ്യ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഏകദേശ റൂട്ടൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരിക എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഷാല്ലാ കൃത്യമായിട്ടും പഠിക്കണം. മറ്റു ചോദ്യ പേപ്പർ 2022-21 ഈ ചോദ്യ പേപ്പറുകളൊക്കെ നമ്മളെ സൈറ്റിൽ പ്ലേലിസ്റ്റിൽ പോയാൽ കിട്ടും. ഇൻഷാല്ലാ അവിടെ നോക്കിയത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.